എല്ലാവർക്കും നമസ്കാരം ജോസൂട്ടിയാണേ അതായത് നമ്മുടെ പാവലിൻ്റെ തോട്ടത്തിലോ പാവലൊക്കെ നമ്മൾ ചെത്തി വിട്ടു ഇതുപോലെ ഇനി നമ്മളിത് ഇങ്ങനെ അങ്ങോട്ട് അടി അടിച്ചടിച്ച് കളയും അപ്പോൾ ഈ മുകളിൽ ഉണങ്ങി നിൽക്കുന്ന ഈ ഇലകളുണ്ടല്ലോ അത് മുഴുവൻ നിലത്ത് പോകേ ഇനി നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വച്ചാൽ നമുക്കിവിടെ കുക്കുമ്പർ നടാൻ പോവാണ് അതായത് പാവലിട്ട പന്തലാണിത് ഈ പന്തൽ സാധാരണ പോലെ നില ഇപ്പോൾ ഒരു നാലഞ്ച് വർഷം പഴക്കമുള്ള ഒരു പന്തലാണ് അപ്പോൾ നമ്മൾ ഇതേ നമ്മളി ചെയ്യാൻ പോകുന്നത് കുക്കുംബറട്ടെ സലാഡ് കുക്കുംബർ ഞാൻ ഉപയോഗിക്കുന്ന സീഡ് നാംധാരിയുടെ നാനൂറ്റി നാലാണ് കേട്ടോ ഏറ്റവും നല്ല ഈൽഡ് കിട്ടുന്ന ഒരു വെറൈറ്റി കുക്കുംബറാണ് നാംധാരി നാന്നൂറ്റി നാല് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ കുക്കുംബറ കൃഷിയുടെ കുക്കുംബർ പ്ലാന്റ് ചെയ്യുന്നതിന് വീഡിയോ കേട്ടോ ഇത് നമ്മൾ ട്രെയിൽ കീർപ്പിച്ച് നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പകുതി സ്ഥലമായി ഇതാണ് കേട്ടോ നമ്മുടെ കൊക്കുംബറിൻ്റെ സീഡ് നമ്മൾ കിളിർപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണ് ഇത് ഇപ്പോൾ ഏകദേശം ഏഴെട്ട് ദിവസം പത്ത് ദിവസം പ്രായമായതയ്യാ നമ്മൾ കൊക്കോപ്പീറ്റ് കമ്പോസ്റ്റിൽ നമ്മൾ വിത്ത് പാകി കിളിർപ്പിച്ച് വെച്ചിരിക്കുകയാണ് കൊക്കോ പേസ്റ്റ് കൊക്കോ കൊക്കോ പേസ്റ്റ് അല്ലെന്ന് പീറ്റ് കമ്പോസ്റ്റ് നമുക്ക് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അമ്പത് കിലോടെ നാൽപ്പത് കിലോയുടെ ചാക്കിന് മുന്നൂറ്റമ്പത് രൂപ അതാണ് കൊക്കോപ്പീറ്റ് കൊക്കോപ്പീറ്റ് കമ്പോസ്റ്റിൻ്റെ വില ഞാൻ ആലപ്പുഴയ്ക്ക് പോയാൽ ചേർത്തലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് എത്തിട്ട് വന്നതാണ് അവിടെ അവലേ ഉള്ളൂ നമ്മുടെ ഭൂമിമിത്ര അല്ല അജിത്തിൻ്റെ കടയിൽ അവലേ ഉള്ളൂ ഭൂമിമിത്ര നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു വീഡിയോ നമ്മളത് ഇവിടൊക്കെ കുക്കുംബുറ വെച്ചിട്ടുണ്ട് പാവലിട്ട തടങ്ങളിൽ നിന്നും നടുക്കത്തെ ഒരു വരി ഒഴിവാക്കി അടുത്ത വരി ഒന്നരവിട്ട വരികളിലാണ് നമ്മൾ നിരത്തി കുക്കുംബുറ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം നമുക്കിവിടെ നമുക്കിവിടെ ഉള്ളത് നാൽപ്പത്തിയെട്ട് തരം പാവലായിരുന്നു നമുക്ക് ഇരുപത്തിനാല് തരത്തിലേ ഉള്ളൂ കുക്കും വയ്ക്കിനുള്ളൂ രണ്ട് എണ്ണം വീതം എല്ലാ ചുവട്ടിലും വെച്ച് പോകത്തക്ക സമയത്ത് നമ്മൾ മൂന്നെണ്ണം ഒരു ചുവട്ടിൽ വെച്ചിട്ട് നമ്മളിത് കയറ്റി വിടുക ഈ പന്തലിൻ്റെ ഈ ഒരു ഹൈറ്റ് ആവുന്നതിനു വരെ ശീരം പോയിട്ട് നമ്മൾ സമ്മതിക്കില്ല അതിൻ്റെ ഒരു കുഴപ്പം എന്നു വെച്ചാൽ മുകളിലേക്ക് വളർന്നു പോവാതെ കമ്പയിൽ അങ്ങ് കാട് പോലെ പിടിക്കും നമുക്ക് കായ്ഫലം കുറയും നമുക്ക് പന്തലെ കയറണം നല്ല ഷെയ്പ്പുള്ള കാണാൻ നല്ല ഭംഗിയുള്ള അതിൻ്റെ നല്ല കളറുള്ള ടൈപ്പ് കുക്കുംബറും വില കിട്ടുന്ന ഫസ്റ്റ് ക്വാളിറ്റി കുക്കുമ്പർ വേണമെങ്കിൽ നമുക്ക് നിലത്ത് മുട്ടാതെ കിടക്കണം അതായത് പന്തലിന് തൂങ്ങി കിടക്കണം എന്നാലാണ് അതിൻ്റെ ആക്ച്വൽ കളർ വരുള്ളൂ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു മീറ്ററിൽ ഒരു കുക്കുംബർ തൈ എന്ന രീതിയിൽ വയ്ക്കാനേ പറ്റുകയുള്ളൂ ഈ നാംദാരിത്തിന് ഇലച്ചിൽ ഭയങ്കര കൂടുതലാണ് അതുപോലെ തന്നെ കായ്ക്ക് നല്ല വെയ്റ്റ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കുക്കും പ്രകൃഷി ഒരുപാട് ആൾക്കാരെ കൊണ്ട് ഞാൻ ഈ സംഭവം ചെയ്യിക്കുന്നുണ്ട് നമ്മുടെ തൊടുപുഴ ഉള്ള ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ്റെ പേര് ചേട്ടൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല എൻ്റെ ഫോണിൽ സേവ് ആക്കിയിട്ടുണ്ട് ചേട്ടൻ ഇത് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം ചേട്ടൻ നല്ല ലാഭമായിരുന്നു എന്ന് പറഞ്ഞു ഈ തവണ ഞാനൊരു പത്ത് പതിനഞ്ച് പേരെ കൊണ്ട് ഈ സംഭവം ചെയ്യിക്കുന്നുണ്ട് പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ നൽകുമ്പോൾ നിങ്ങൾ അതിനെ ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തം അപ്പോൾ ഇതൊക്കെയാണെന്നൊരു പരിപാടി പാവലിങ്ങി ചെത്തി വിട്ടിരിക്കുക ഇനി ഇതേ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കുക്കുമ്പറൊന്ന് ശരിയായി വരുമ്പോൾ അതായത് ഇപ്പോൾ ഇങ്ങനെ തട്ടാതന്നു ചോദിച്ചാൽ നമുക്കിപ്പോൾ ഈ ഈ പന്തൽ കിടക്കുന്നുണ്ട് വെയിൽ ഡയറക്റ്റ് ഭയങ്ക ഭീമമായ വെയിൽ കുക്കുംപറ തൈകൾ അടിക്കാതെ തൈകളൊന്ന് രക്ഷപ്പെട്ട് കിട്ടും അപ്പോൾ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ഇവരൊക്കെ നല്ല ഉണങ്ങി വൻ്റെ വരുവോ വലിക്കാൻ പറ്റുന്ന വരുവോ പിന്നെ ഇതേ ഇതേ ഉണ്ടോ നമ്മൾ ഇതുപോലെ അടിച്ചുവിടും മാക്സി മൊത്തം അടിച്ചു വിട്ടിട്ട് നമ്മൾ ഒരു മൂലയ്ക്ക് വന്ന് നമ്മൾ ഈ വള്ളി വലിച്ചീം കിടക്കും ഇപ്പോൾ വലിക്കുന്നില്ല കാരണം ഒന്ന് ഉണങ്ങിയിട്ട് വലിക്കുന്നതാണ് അതിൻ്റെ ഒരു ഒരു സുഖവും അതിൻ്റെ ഒരു രസവും അപ്പോൾ നമ്മൾ ഈ ഒരു തടത്തിൽ കുക്കും പോലെ നിങ്ങൾക്ക് കാണിച്ചില്ല ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചില്ല എല്ലാവരും ഇതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമില്ല ഇതിപ്പോൾ നമ്മുടെ പാവലിൻ്റെ ഒരു തടമായിരുന്നു ഞാനത് വെട്ടി റെഡിയാക്കി വെച്ച് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ കുഴിച്ചിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒരു കൂടം വെള്ളം നിൽക്കത്തക്ക രീതിയിലേക്ക് തടം അവസാനം എത്തും നമ്മൾ ഇനി ഇതിനകത്ത് ചെയ്യാൻ പോണേ ചാണകപ്പൊടി നമ്മളതിനകത്ത് ആറ് അല്ല മൂന്ന് തൈകൾ വെക്കുന്നത് അപ്പോൾ എൻ്റെ ഈ കൈക്ക് ഇതുപോലെ മൂന്ന് പിടി ചാണകപ്പൊടിയാണ് കേട്ടോ ഇതേണ്ടതേ മൂന്ന് പിടി ചാണകപ്പൊടി ഇട്ടു ചാണകപ്പൊടി മാറ്റി വെച്ചു നമ്മൾ ഇവനെ ഒന്ന് സെറ്റാക്കി എടുക്കണം ഇതുപോലെ സൈഡ് ഒന്ന് വലച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക ഓക്കെ ഇനി വെക്കുന്നത് മൂന്ന് തൈകളാണ് ഇതുണ്ടോ കൊക്ക പീറ്റ് കമ്പോസ്റ്റ് ഇടുന്നതിൽ കുണോ അതെ വേറെയൊക്കെ തെങ്ങി നിൽക്കുന്നുണ്ടോ ഒന്ന് രണ്ട് അതെ മൂന്ന് തൈകളെടുത്തു നമ്മളത് ഇങ്ങോട്ട് മൂന്നും കൂടെ വെച്ചു അത്രേ ൂ നമ്മുടെ പ്ലാന്റിങ് അതേസമയം നമ്മൾ ഇത് ഒരു കമ്പ ഉള്ളതിനകത്താണെങ്കിൽ നമ്മൾ സളി വയ്ക്കും അകത്തി വയ്ക്കും പ്ലാന്റിങ് കഴിഞ്ഞു ഇനി വെള്ളം വെള്ളമൊഴിച്ചെടുക്കണം അപ്പോൾ നമ്മളിനിയും വെച്ച തയ്യാൻ ഒന്ന് നനച്ചു കൊടുപ്പ് വേണം ഉണ്ടോ ഓക്കെ ഇതിൻ്റെ ആവശ്യമുള്ളൂ മുകളിൽ പന്തൽ കിടക്കുന്നത് കൊണ്ട് പാവലിന് പന്തൽ കിടക്കുന്നത് കൊണ്ട് ഇതിന് കവിയൊന്നും കുത്തിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഇനി ഇതിൻ്റെ ഓരോ സ്റ്റേജിലുള്ള വള പ്രയോഗം കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഡേറ്റിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്